ഈശോമിശിഹായ്ക്കുസ്തുതി അറിയിക്കട്ടെ. കൃപയുടെ നിർച്ചാലുകളിൽ കൊലോസോസ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, 2-ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിനോടൊപ്പം നാം ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നു എന്ന ആ ചിന്ത, എൻ്റെ ദൈവമേ അത് എത്രത്തോളം നമ്മെ സ്വാധീനിക്കുന്നു, ചിന്തയായിട്ടത് മാറുന്നു എന്നുള്ളത് നമ്മളത് കേട്ടു തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി. ഇത് എങ്ങനെയാണിത് മനസ്സിലാക്കാൻ വൈകിപ്പോയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്രമാത്രം അപ്രമേയമായ ഒരു ചിന്തയായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. കാരണം ദൈവത്തിൻ്റെ വചനമാണ്, ക്രിസ്തുവിനോടൊപ്പം നാം ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനം. ഭാവികാല ഉയർത്തെഴുന്നേൽപ്പ് കാത്തിരിക്കുന്ന നമുക്ക് ഭൂതകാല ഉയർത്തെഴുന്നേൽപ്പ് നടന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ്, അത് ഉദ്ധിതനായവൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഉദ്ധിതനായവനെ പോലെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. അതാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത്. ഞാനിപ്പോൾ വായിക്കുന്നത് കൊലോസോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനമാണ്. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവേൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. പാപത്തിൽ നിങ്ങൾ മൃതരായിരുന്നു, അവിടുന്നാണ് നമ്മെ ഉയർപ്പിച്ചത്. എന്നിട്ട് വീണ്ടും ഒരു മരണത്തെപ്പറ്റി പറയുകയാണ്. പാപത്തിൽ മരിച്ച നാം പാപത്തോട് മരിച്ചിരിക്കുന്നു. വി വേർ ഡെഡ് ഇൻ സിൻ, നൗ യു ആർ ഡെഡ് ടു സിൻ. സമയമെടുക്കുമല്ലേ അത് മനസ്സിലാക്കാൻ? ഒന്നുകൂടെ വായിക്കാം വചനേ, കൊലോസോസ് ലേഖനം 3:3. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, മൃതരായിരിക്കുന്നു, മൃതരായിരുന്നു എന്നല്ല, മൃതരായിരിക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് ബൈബിളിലൂടെ അത് വായിക്കാം, അപ്പോൾ അത് ഹൃദയത്തിൽ ഉള്ളത്തിലേക്കും കൂടെ പതിയണം. അതിനുവേണ്ടിയാണ് ഞാൻ പല വേർഷനുകൾ എടുത്തൊക്കെ ഇത് വായിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. കൊലോസോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം. യുവർ ഓൾഡ് സിൻഫുൾ സെൽഫ് ഹാസ് ഡൈഡ് ആൻഡ് യുവർ ന്യൂ സെൽഫ് ഇസ് കെപ്റ്റ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഗാഡ്. ക്രൈസ്റ്റ് ഈസ് യുവർ ലൈഫ് ആൻഡ് ഹീ കംസ് അഗെയിൻ, യു വിൽ ഷെയർ ഇൻ ഹിസ് ഗ്ലോറി. Your old sinful self has died. And the new life is kept with Christ in God. പുതിയ ജീവിതം ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിലാണ് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഉദ്ധിതനായവൻ്റെ ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ജീവിതം ലഭിക്കുകയാണ്. അതേതാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവിതം? ക്രിസ്തുവിന് ലഭിച്ച ജീവിതം. പിതാവിൻ്റെ ശക്തിയാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു പിതാവിലിരിക്കുന്നു. നോക്കൂ, ക്രിസ്തുവിൻ്റെ ശക്തിയാൽ നാം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു വഴിയായി ക്രിസ്തുവിലൂടെ പിതാവിലിരിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഉദ്ധിതനായ ക്രിസ്തു പിതാവിൻ്റെ ശക്തിയാൽ പിതാവിലിരിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ ക്രിസ്തുവിൽ പിതാവിലിരിക്കുന്നു. അതായത് വചനത്തിൽ ഭൂമിയിലുള്ള വസ്തുക്കളിലെല്ലാം ഉന്നതമുള്ളതായവ ശ്രദ്ധിക്കുക. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഇൻ ക്രൈസ്റ്റ് ആണ്, ബട്ട് ഇൻ ഗോഡ് ദ ഫാദർ ആണ്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിലാണ്, പക്ഷെ ക്രിസ്തുവിലൂടെയാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞാനാണ് വഴി, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ കഴിയുകയില്ല. പിതാവിൻ്റെ അടുക്കലേക്കുള്ള വഴി ഞാനാണ്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതാണ് ഈ വചനത്തെ നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഇനി നോക്കി, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അത് 2-ാമത്തെ പ്രത്യക്ഷതയാണ്. യേശു ക്രിസ്തു 2-ാമത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രത്യക്ഷതയിൽ നാം യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെടും. ആരാണ് യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നത്? ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റവർ, ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് തിരുത്തപ്പെട്ടവർ, ക്രിസ്തുവിൽ മറയപ്പെട്ടവർ, ക്രിസ്തു മറഞ്ഞിരിക്കുന്ന പിതാവിൽ മറഞ്ഞിരിക്കുന്നവർ. ഓ മൈ ഗാഡ്, ഇത് എത്ര സമയമെടുത്ത് മനസ്സിലാക്കേണ്ട ചിന്തയാണ്. എത്ര ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ടതാണ്. ഒരു പുതിയ ജീവിത ശൈലി തന്നെ ഇന്ന് തുടങ്ങാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്.
ഞാൻ പറഞ്ഞില്ലേ, ഇനി കാണുന്നതിനെ എല്ലാത്തിനെയും കാണേണ്ടിയ പെർസ്പെക്റ്റീവ് ഇതാണ്, കാഴ്ചപ്പാട് ഇതാണ്. ഇങ്ങനെയാണ് ഇനി എല്ലാത്തിനെയും നോക്കി കാണണ്ടേ, ഇങ്ങനെയാണ് ഇനി എല്ലാത്തിനെയും നോക്കി കാണേണ്ടത്. ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം ഞാനും ഉദ്ധിതനായിരിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ഞാനും ക്രിസ്തുവിനോടൊപ്പം എൻ്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, കണ്ടോ വചനം നോക്കി, നമ്മുടെ ജീവനായ ക്രിസ്തു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ, കണ്ടോ നമ്മുടെ ജീവനായ ക്രിസ്തു, നമ്മുടെ ജീവനിൽ ക്രിസ്തു എന്നല്ല, നമ്മുടെ ജീവനേ ക്രിസ്തുവാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള യേശുവിലുള്ള ജീവിതം. എൻ്റെ ജീവനായ ക്രിസ്തു എന്ന് പറഞ്ഞു നോക്കി, എൻ്റെ ജീവനായ ക്രിസ്തു, എൻ്റെ ജീവനുണ്ട് അതിൻ്റെ അകത്ത് ക്രിസ്തു ഉണ്ട് എന്നല്ല, എൻ്റെ ജീവനേ ക്രിസ്തുവാണ്. മൈ ലൈഫ് ഈസ് ക്രൈസ്റ്റ് ഒന്ന് പറഞ്ഞ്, എൻ്റെ ജീവനായ ക്രിസ്തു. ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ ജീവനായ ക്രിസ്തു. ഇനിയും പറഞ്ഞ്, എൻ്റെ ജീവനായ ക്രിസ്തു. കരം ഉയർത്തി ഒന്ന് പറഞ്ഞ്, എൻ്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. വായി തുറന്ന് ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. ക്രൈസ്റ്റ് ഈസ് മൈ ലൈഫ്, ക്രൈസ്റ്റ് മൈ ലൈഫ് റിവീൽസ്. വെൻ ക്രൈസ്റ്റ് മൈ ലൈഫ് റിവീൽ, എൻ്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. ഉദ്ധിതനായവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ഈ കൂദാശകളുടെ അമൂല്യമായ, ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഞാനത് വിശദീകരിച്ചപ്പോൾ, കൂദാശകളുടെ അമൂല്യമായ രഹസ്യങ്ങളാണ് നമുക്ക് പരിഗണന, വിശുദ്ധ രഹസ്യങ്ങൾ, സീക്രട്ട് സീക്രട്സ് ആണ്. ഓരോ കൂദാശകളും വിശുദ്ധമായ രഹസ്യങ്ങളാണ്. നമ്മെ ക്രിസ്തുവുമായി ഐക്യപ്പെടുത്തുകയാണ് ഓരോ കൂദാശകളും. നമ്മെ ക്രിസ്തുവുമായി ഐക്യപ്പെടുത്തി ക്രിസ്തു കുരിശിൽ ചെയ്ത പ്രവൃത്തിയുടെ മുഴുവൻ നന്മയും അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മെ യോഗ്യരാക്കുകയാണ് ഓരോ കൂദാശകളും ചെയ്യുന്നത്. അയോഗ്യനായ എന്നെ കൂദാശകൾ ക്രിസ്തുവിൽ നിൽക്കുന്ന തലത്തിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. ക്രിസ്തു നിൽക്കുന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. താഴെ നിൽക്കുന്ന എനിക്ക്, താഴ്ന്നു കിടക്കുന്ന എനിക്ക് ദൈവത്തിൻ്റെ വരദാനങ്ങളെ അനുഭവിക്കാൻ കഴിയാതെ അന്യമായി നിൽക്കുമ്പോൾ കൂദാശ വഴിയായി എന്നെ ക്രിസ്തു നിൽക്കുന്ന ഉയരത്തിലേക്ക് സഭ ഉയർത്തുകയാണ്. എന്തിനാണ്? ഇവിടെ നിന്നിട്ട് ഇതിനു മേളിൽ നിന്ന് ക്രിസ്തുവിനോടൊപ്പം സകലതും അനുഭവിക്കുവാൻ. അത് അതാണ് ആ രഹസ്യം. കൂദാശകൾ എലിവേറ്റ് ചെയ്യപ്പെടുകയാണ്, എലിവേറ്റ് ചെയ്യുകയാണ് നമ്മളെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വിചാര വികാരങ്ങൾ, കണ്ടോ ഉയർത്തുകയാണ് നമ്മളെ. എങ്ങോട്ടാണ്? ഉന്നതത്തിൽ, ഉന്നതങ്ങളിലേക്ക്. അതാ ക്രിസ്തു ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ അന്വേഷിപ്പിൻ. കൊളോസ്സസ് 3:1. ആ ഉന്നതങ്ങളിലേക്ക് നമ്മെ എലിവേറ്റ് ചെയ്യുന്ന, നമ്മെ ഉയർത്തിക്കൊണ്ടുപോകുന്നവയാണ് കൂദാശകൾ. ഓ, നന്നായിട്ട് അത് വിശദീകരിക്കാൻ പറ്റുന്നുണ്ടല്ലേ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. മനുഷ്യൻ നിൽക്കുന്ന ലെവലിൽ നിന്ന് ദൈവം നിൽക്കുന്ന ലെവലിലേക്ക് മനുഷ്യനെ ഉയർത്തി ദൈവത്തിൻ്റെ വരദാനങ്ങളെ ഉപയോഗിക്കാൻ മനുഷ്യരെ യോഗ്യരാക്കുന്നതാണ് ഓരോ കൂദാശകളും. അതുകൊണ്ടാണ് എഫസോസ് ലേഖനവും കൊളോസോസ് ലേഖനം, എഫസോസ് 2, കൊളോസോസ് 3, ക്രിസ്തു ഇരിക്കുന്നിടമായ ഉന്നതത്തിലുള്ളത് അന്വേഷിക്കുകയും എന്ന് പറഞ്ഞാൽ, ഈച്ച് സാക്രമെൻറ്റ് ഈസ് എലിവേറ്റിംഗ് യു, ഈസ് അപ്ലിഫ്റ്റിംഗ് യു, ലിഫ്റ്റിംഗ് യു ഇൻ ടു ദ മെഷർമെൻറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ അളവിലേക്ക് നമ്മെ ഉയർത്തുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം, എൻ്റെ ജീവനായ ക്രിസ്തു. അവിടെയാണ് എൻ്റെ ജീവനായ ക്രിസ്തു മാറ്റപ്പെടുന്നത്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവനിൽ ക്രിസ്തു, നമ്മുടെ ജീവനായ ക്രിസ്തു. അപ്പോൾ ഇത് ഓരോ ഘട്ടമാണ്. അതായത് ഞാൻ യേശുവിനെ അറിഞ്ഞു, യേശു എന്നെ ഞാൻ അറിയും മുമ്പേ അറിഞ്ഞിരുന്നു. ഈശോയോടൊപ്പം ഞാൻ ജീവിതം തുടങ്ങി, ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇത് മുഴുവൻ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? എൻ്റെ ജീവനായ ക്രിസ്തു എന്ന ചിന്തയിൽ നിന്നാണ്. എൻ്റെ ജീവനായി ക്രിസ്തു മാറാതെ എനിക്ക് ക്രിസ്തുവിലുള്ളത് അനുഭവിക്കാൻ ജീവിതത്തിൽ കഴിയുകയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, എൻ്റെ ജീവനായി ക്രിസ്തു മാറാതെ എനിക്ക് ക്രിസ്തുവിലുള്ളത് അനുഭവിക്കാൻ ജീവിതത്തിൽ കഴിയുകയില്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഇന്നീ വരദാനങ്ങളെ അനുഭവിക്കാനായിട്ട്.
ഇന്ന് ഈ കൃപാവരങ്ങളെ അനുഭവിക്കാനായിട്ട്. എനിക്ക് കൃപധാരണേ നാഥ, എനിക്ക് കൃപധാരണേ നാഥ, എന്നെ അതിലേക്ക് അഭിഷേകം ചെയ്യണമേ, എന്നെ അതിനകത്തേക്ക് ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിൽ എന്നെ ബലപ്പെടുത്തണമേ, ജ്ഞാനത്തിൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവ് ഇന്ന് ഇതിൻ്റെ ഒരു കൺവിക്ഷൻ എനിക്ക് തരണേ. വ്യക്തിപരമായി ഇത് ഓരോ കുദാശകളിലൂടെയും നമ്മെ ഉയർത്തുകയാണ്. അതുകൊണ്ടാണ് ഓരോ വർഷവും അതിൻ്റെ സ്ഥിതീകരണങ്ങൾ വരുന്നത്. ഹല്ലേലൂയ. ഓരോ കൂദാശകളും വീണ്ടും വീണ്ടും നമ്മളിൽ സ്ഥിതീകരിക്കപ്പെടുകയാണ്, കൺഫേം ചെയ്യുകയാണ്, കൺഫർമേഷൻ വീണ്ടും വീണ്ടും തരികയാണ്. യു ആർ ബാപ്റ്റൈസ്ഡ്, നിനക്ക് മാമോദിസ ലഭിച്ച ആളാണ് നീ. നിന്നിലേക്ക് അത് വീണ്ടും അതിൻ്റെ പുണ്യത്തെ നവീകരിച്ചു തരികയാണ്, അത് വീണ്ടും റിക്കൺസൈൽ ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ തുടങ്ങട്ടെ. ദൈവമേ, ഈ ഈ ഇതിലേക്ക് ക്രിസ്തു, ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നത ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവാൻ, ആ ഉന്നതത്തിലുള്ള അന്വേഷിക്കുവീൻ എന്ന് പറയാൻ കാര്യം. ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഉള്ളതേ അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ, ഉന്നതത്തിലേക്ക് എന്നെ കുദാശകൾ എടുത്തുകൊണ്ട് പോകുന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ ഉന്നതത്തിലുള്ള അന്വേഷിപ്പീൻ. ദാറ്റ് മീൻസ് സഭ കൗദാശിക ജീവിതത്തിലൂടെ നമ്മെ ഉന്നതത്തിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് പറയുക, സീക്ക്, ഇവിടെ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കുവേ, ഭൂമിയിലുള്ളവയല്ല. അപ്പം ഭൂമിയിൽ ഉള്ളത് ചിന്തിച്ചില്ലെങ്കിൽ മക്കളുടെ കാര്യം ആര് നോക്കും? വീടിൻ്റെ കാര്യം ആര് നോക്കും? ലോണിൻ്റെ കാര്യം ആര് നോക്കും? നാൽക്കാലി ഇരുകാലി ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം കാര്യം ആര് നോക്കും? ഈ ചിന്ത നമുക്ക് വരും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടിയ രീതിയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഭൂമിയിലുള്ള കാര്യമൊന്നും ഇനി നോക്കരുതെന്നല്ല ഇവിടെ പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? അതുകൊണ്ട് നോക്കിയോ, അഞ്ചാമത്തെ വാക്യം നോക്കി. അതുകൊണ്ട് നിങ്ങൾ ഭൗമികമായിട്ടുള്ളവ, അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധനയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. അതാണ് ഈ ഭൂമിയിലുള്ളവ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതോ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതോ, നിങ്ങളുടെ ശരീരത്തെ നോക്കുന്നോ, ഭൂമിയിലുള്ള ഭക്ഷണത്തെ കഴിക്കുന്നവയോ അല്ലേ പറയുന്നത്. ഭൂമിയിൽ നമ്മെ നശിപ്പിക്കുന്ന കാര്യമേയാണ്, എന്നെ നിങ്ങളെ നശിപ്പിക്കുന്ന അസാന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധനയായ ദിവ്യാശക്തി, ഇവയെല്ലാം നശിപ്പിക്കും. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നുയരുന്നു. നിങ്ങൾ അവയിൽ ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിച്ചിരുന്നു, പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെയെറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. ഇതാണ് ഈ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല എന്ന് പറയുന്നത് ഇതാണ്. അമർഷമാണ്, ക്രോധമാണ്, ദുഷ്ടതയാണ്, ദൈവദൂഷണമാണ്, അശുദ്ധ ഭാഷണമാണ് തുടങ്ങിയ വർജിപ്പീൻ. പരസ്പരം കള്ള പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണതയുടെ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതീക്ഷയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുവിൻ. ആരാണ് ഈ പുതിയ മനുഷ്യൻ? പഴയ മനുഷ്യൻ മരിച്ചവനാണെങ്കിൽ പുതിയ മനുഷ്യൻ ഉദ്ധിതനായവനാണ്. ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ ഒരു മനുഷ്യനുണ്ട്, പാപത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനിൽ നിന്ന് ഈ മനുഷ്യനിലേക്കുള്ള മാറ്റമാണ് നവീകരണം. പഴയ പാപത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യനിൽ നിന്ന് ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ട പുതിയ മനുഷ്യനിലേക്കുള്ള മാറ്റമാണ് നവീകരണം എന്ന് പറയുന്നത്. ആ നവീകരണത്തിനാണ് ഈ വചനം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് സമ്പൂർണതയുടെ ജ്ഞാനം കൊണ്ട്? കൊളോസ്സോസ് 3:10, സമ്പൂർണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുവിൻ. നവീകരിക്കപ്പെടുന്ന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് നവീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങളിൽ ഇന്ന് കാണുന്നവയൊന്നും കണ്ടിട്ട് ഞാനതല്ല എന്ന കൺക്ലൂഷനിൽ എത്തുന്നതിന് പകരം ഞാനതിലേക്ക് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ചിന്തയിലേക്കാണ് വരേണ്ടത്. ഓ, എന്നിൽ പുതിയ മനുഷ്യനൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, എന്നിലെല്ലാം പഴയ മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് കാണുന്നത് എന്ന് പറഞ്ഞ് പുതിയ മനുഷ്യനെ ഇല്ല എന്നുറപ്പ് വരുത്താതെ, പുതിയ മനുഷ്യൻ നവീകരണം വഴി പുറത്തു വരുന്നവനാണ്. അത് ഡെയിലി റിഫോർമേഷനാണ്, അനുദിന നവീകരണത്തിലൂടെയാണ് അത് വെളിവരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുക. അതാണ് ഈ വചനത്തിൽ പറയുന്നത്. എനിക്കറിയാം ഇച്ചിരി കട്ടിയായിട്ടുള്ള ഭാഗങ്ങളാണിത്, പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങളൊന്ന് വായിക്കാമോ? കൊളോസ്സോസ് ലേഖനം 3:1 ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഇത് എപ്പിസോഡ് കേട്ട് കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ കേൾക്കുന്നെങ്കിൽ പിന്നീട് ഒരു സമയം എടുത്ത് ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? വായിച്ചാൽ ഈസിയായിട്ട് ഇത് മനസ്സിലാവും.
കാരണം ഇത് ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കൊളോസ്സസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ തുടങ്ങി 3-ാം അധ്യായത്തിനും 4-ാം വാക്യത്തിൽ ആദ്യ കണ്ണികയിൽ അവസാനിച്ചിട്ട് 2-ാം കണ്ണികയാണ് ജീവിതത്തിൽ പുതിയ നിയമങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം നീണ്ടു കിടക്കുന്ന ഒരു ടെക്സ്റ്റാണിത്. 10 വാക്യത്തോളം നീണ്ടു കിടക്കുന്ന ടെക്സ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ശരിക്കും എടുത്ത് പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും, ഈശോയിൽ ഒരു പുതിയ ജീവിതമുണ്ട്. ആ ജീവിതം നമുക്ക് അന്യമായ ജീവിതമല്ല, ആ ജീവിതം നമുക്ക് അടുപ്പമായ ജീവിതമാണ്, അത് നമുക്ക് സാധ്യമാണ്. കർത്താവിലുള്ള ജീവിതമാണ്, സ്വർഗസ്ഥനായ ക്രിസ്തുവിലുള്ള ജീവിതമാണ്, ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതമാണ്. ആ ജീവിതത്തിലേക്കാണ് നമ്മെ ക്ഷണിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ വചനം, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ജീവൻ ക്രിസ്തു നിർത്തിക്കട്ടെ, എൻ്റെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ് ക്രിസ്തുവിനോടൊപ്പം ഞാൻ. ഇനി ക്രിസ്തു വെളിപ്പെട്ടിട്ടല്ലാതെ എനിക്ക് വെളിപ്പെടാൻ പറ്റില്ല. അപ്പം ക്രിസ്തുവിനോട് കൂടെ വെളിപ്പെടുന്ന ഒരു ജീവിതം, പുനരുദ്ധാനം ചെയ്ത ജീവിതം. അപ്പം 2 മനുഷ്യരുണ്ടത്രേ, ഒന്ന് പാപത്തിൽ മരിച്ചു കിടക്കുന്ന കൂദാശയുടെ പ്രാധാന്യം തിരിച്ചറിയാത്ത, കൂദാശ ജീവിതം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ജ്ഞാനസ്നാനത്തിലൂടെ നവീകരിക്കപ്പെട്ടിട്ടില്ലാത്ത പഴയ മനുഷ്യൻ. 2, ജ്ഞാനസ്നാനം വഴി സംഭവിച്ച സൗഭാഗ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഉദ്ധിതനായവൻ്റെ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി അനുദിനം വചനത്തിലൂടെ രൂപാന്തരപ്പെടുന്ന പുതിയ മനുഷ്യൻ. ഏതിൽ നിന്ന് ഏതിലേക്കുള്ള രൂപാന്തരമാണ് നാം ഇവിടെ വായിക്കുന്നത്? ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ളവയിൽ നിന്ന്, ഭൗമികമായതിൽ നിന്ന് സ്വർഗം, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, മനക്ഷോഭത്തിൽ നിന്ന് മനക്ഷോഭമില്ലായ്മയിലേക്ക്, ദുർവിചാരത്തിൽ നിന്ന് ദുർവിചാരമില്ലായ്മയിലേക്ക്, അസാന്മാർഗീയതയിൽ നിന്ന് ഒഴി വിഗ്രഹാരാധനയെ ദ്രവ്യാസക്തിയിൽ നിന്ന് നോക്കി, ക്രോധത്തിൽ നിന്ന് അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധഭാഷണം തുടങ്ങിയവയെല്ലാത്തിൽ നിന്നും ഒരു നവീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇതൊരു തുടർമാനമായ പ്രക്രിയയാണ്. ഈ പ്രക്രിയയ്ക്കായിട്ട് ഈശോ നമ്മെ ക്ഷണിച്ചിരിക്കുകയാണ്, നിങ്ങളെ എന്നെ അതിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഈ ഇതിൽ നമ്മൾ ജീവിക്കുന്ന ആ ജീവിതമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിലേക്ക് എത്തിപ്പെടേണ്ടിയതല്ല, ഇവിടെ എത്തിയത് കൊണ്ട് ഇനി ഈ തരത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. കൊളോസ്സസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ പഠനം, ആദ്യ കണ്ണിക മിന്നിടുമ്പോൾ 5 ബോധ്യങ്ങൾ നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. 1-ാമത്തെ ബോധ്യമാണ്, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവനാണ്. 2, ക്രിസ്തുവിനോടൊപ്പം ഞാൻ ഇരുത്തപ്പെട്ടവനാണ്. എവിടെയാണ്? ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിൽ ഇരുത്തപ്പെട്ടവനാണ്. 3, ഇങ്ങനെ ഇരുത്തപ്പെട്ടതുകൊണ്ട് ഇനി ആ ഇരുത്തപ്പെട്ട സ്ഥലത്തുള്ളവയെ അന്വേഷിക്കേണ്ടിയാളാണ് ഞാൻ. അവിടെ എൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയിലുള്ളവയല്ല, സ്വർഗത്തിലുള്ളവയാണ്. ഇനി 4-ാമത്തേത്, അങ്ങനെ ഇരുത്തപ്പെട്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് എനിക്കിന്ന് ഈ ക്രോധവും അസാന്മാർഗികതയും ദേഷ്യവും പിണക്കവും അസൂയൊക്കെ ഉണ്ടാകുന്നത്? അവിടെയാണ് 4-ാമത് ആ സത്യം വീണ്ടും നമ്മോട് പറയുന്നത്, സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ മനുഷ്യനെയാണ് നീ ധരിച്ചിരിക്കുന്നത്. അനുദിനം നവീകരിക്കപ്പെടുന്നതിലൂടെയാണ് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയിലേക്ക് പോകുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ അല്ല എന്നല്ല, ആയതിലേക്ക്, ആത്മാവിൽ സംഭവിച്ച യാഥാർത്ഥ്യത്തെ ഇനി ശരീരത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു ഘട്ടം. ശരിക്കും അത്രയുള്ള ദൂരം, ആത്മാവിൽ സംഭവിച്ച യാഥാർത്ഥ്യമല്ല. ക്രൂശിൽ ഈശോ മരിച്ചപ്പോൾ നമുക്ക് നേടിത്തന്ന മുഴുവൻ സൗഭാഗ്യങ്ങളും ആത്മാവിൽ കിട്ടി. ഇനി അതിനെ ദേഹത്തിൻ്റെ തലത്തിലേക്ക്, എൻ്റെ ഇമോഷൻ്റെ തലത്തിലേക്ക്, എൻ്റെ വിചാരങ്ങളുടെ വികാരങ്ങളുടെ തലത്തിലേക്ക് എത്തിക്കുന്നതിനെയാണ് നവീകരണം എന്ന് പറയുന്നത്. ആത്മാവിൽ സംഭവിച്ചതല്ല. അവിടെയാണ് ആ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായിട്ട് പതിയുന്നത്. ഈശോയനായിട്ട് നമുക്ക് ഇടവരുത്തട്ടെ. കൃപയുടെ നിർച്ചാലുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കേൾക്കുന്ന സാക്ഷ്യവും ഒരുമിച്ച് കേൾക്കണം, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. വലിയ കർത്താവിൻ്റെ മഹത്വത്തെ സ്വീകരിക്കാൻ ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ റിബ്സിൻ്റെ ഇവിടെ, ഈ വാരിയലിൻ്റെ ഇവിടെ ഒരു തടിപ്പ് വന്നിട്ട് അവിടെ വേദനയായിട്ട് ഈ പരിസരത്ത് ആരാ ഇരിക്കുന്നേ? ഒന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. ആ അവസ്ഥയിലുള്ളവരൊന്ന് ഒന്ന് പെട്ടെന്നൊന്ന് എഴുന്നേറ്റ്. ഈ റിബ്സിൻ്റെ ഇവിടെ വാരിയല്ലിനടിയിൽ ഞാൻ ഈ കൈവച്ചിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഓടിവാ. മഹാഅഭിഷേകവുമായിട്ട് ഈശോ ഇറങ്ങി വരുന്ന നിമിഷമാണ് ഇത്. രക്ഷിപ്പിൻ്റെ സമയമാണ്.
ഒറ്റ പ്രാർത്ഥന നമ്മൾ ഇത് തുറന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ഒരു 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 15-20 പേര് ഒരു 15 മിനിറ്റിനകത്ത് ഇവിടെ സൗഖ്യമാകാൻ പോവാണ്. നമുക്ക് നന്നായിട്ട് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതാ ഇതൊരു മരക്കഷ്ണം വന്ന് അടിച്ചതാണ്. ഏ, ഞാനീ പറയുന്ന ഒരു മരക്കഷ്ണം വന്ന് അടിച്ചതാണ്. ചേട്ടൻ അങ്ങനെയല്ലേ ഉണ്ടായി? അതായത് നിങ്ങള് ഒരു വാക്കത്തി നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ വെട്ടുന്നതിനിടയിൽ വീണിടത്തുനിന്ന് ആ വീണ ഷോക്കിൽ ഒരു മരം വന്ന് അതിന്റെ ചില്ല വന്ന് ഇവിടെ അടിച്ചു. കരയണ്ട, കരയണ്ട, കരയണ്ട. ഈശോയാ, ഈശോ എന്ന് വിളിച്ച് സൗഖ്യമാക്കുക കേട്ടോ. എന്നാ പേര്? ആനന്ദൻ. ആനന്ദന് വേണ്ടി നമുക്കൊന്ന് കൈനീട്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ആനന്ദനെ രക്ഷിക്കുന്ന ഈശോയുടെ കരം. ആനന്ദ, ആനന്ദൻ ഇപ്പൊ ചെയ്യേണ്ടത് ആ മുഴയിലോട്ടൊന്ന് കൈപിടിച്ചു, ഇങ്ങനെ അങ്ങ് കൈപിടിച്ചു, കറക്റ്റ് ഒന്ന് പിടിച്ചു, അവിടെ പിടിച്ചു, തൊട്ടോണേ, അവിടെ പിടിച്ചോണേ. ഈശോയെ, മാനുഷികമായ ഒരു സ്പർശനവും ഞങ്ങൾക്ക് വേണ്ട, അങ്ങ് തൊട്ടാൽ മതി, അങ്ങ് തൊട്ടാൽ ഞങ്ങൾക്ക് സൗഖ്യം വരും, അങ്ങ് തൊട്ടാൽ ഞങ്ങൾക്കൊരു അടയാളം ലഭിക്കും. ഇപ്പോൾ ആനന്ദന് 14 വർഷം മുമ്പുണ്ടായ ഈ കെടുതിക്കകത്തുനിന്ന് മോചനം ലഭിക്കട്ടെ യേശുനാമത്തിൽ. മർക്കോസ് 16:16, എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും. യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാരും ചേർന്ന് പ്രാർത്ഥിച്ചോ ഈ മകന് വേണ്ടി. ആ ശക്തി തന്നെ വിട്ടുപോവുകയാണ്. ഇത് വലിയൊരു അഭിഷേകത്തിന്റെ നിമിഷമായി മാറുകയാണ്. പരിശുദ്ധാത്മാവേ, ആ ബ്ലോക്ക് എടുത്തു മാറണമേ ഇപ്പോൾ. രക്ഷിപ്പാണ്, രക്ഷിപ്പിന്റെ കരമാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്, രക്ഷിപ്പിന്റെ കരമാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്, രക്ഷിപ്പിന്റെ കരമാണ് വ്യാപിച്ചു. രക്ഷിപ്പിന്റെ സമയമാണ്. നമുക്കൊന്ന് കൈ അടിച്ചൊന്ന് സ്തുതിച്ചു പ്രാർത്ഥി. ഹര 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 ഹന ഹന. ഒന്ന് എഴുന്നേറ്റുന്നോ, എല്ലാരും ഒന്ന് എഴുന്നേറ്റുന്നോ. ആനന്ദൻ ചേട്ടാ, ഒന്ന് തപ്പി നോക്കിയ, കൊണ്ടുവന്ന് അവിടെ ഉണ്ടോ? ഇല്ല. ശരിക്കും നോക്കി, ശരിക്കും നോക്കി. അല്ല, ശരിക്കും നോക്കാഞ്ഞിട്ടില്ല, ഉണ്ടോ? ഉണ്ട്, തോന്നുന്നതായിരിക്കും. അങ്ങനെ അങ്ങനെ പറയരുത്. ഇല്ല ഇല്ല, വിട്ടുപോയി, വിട്ടുപോയി. അങ്ങനെ പറയല്ലേ, ശരിക്കും നോക്ക. ഇവിടെ അടയാളമായിരുന്നത്, ഇതിലായിരുന്നു അടയാളം. ഇപ്പൊ ഇല്ല, ബ്രദർ പ്രാർത്ഥിച്ച സമയത്ത് വിട്ടുപോയി, ഇപ്പൊ കാണാനില്ലത്. ഭാര്യ വന്നിട്ടുണ്ടോ? ഏ, ചേച്ചിക്ക് അറിയാവോ ഇതിന്റെ കാര്യം? വിളിച്ചോ, എവിടെയാ? ഓ ഹല്ലേലൂയ. ആ മകൾക്കും ഒരു സൗഖ്യത്തിന്റെ ശക്തി വ്യാപിക്കുന്നുണ്ടല്ലോ. ഓ, അവൾക്കും ഒരു സൗഖ്യത്തിന്റെ ശക്തി വ്യാപിക്കുന്നുണ്ടല്ലോ. ആ മകള് നടന്ന് വരുന്ന വഴിയിൽ തന്നെ അവൾക്ക് സൗഖ്യത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കും. ഇത് ഇടക്കിടക്ക് ഈശോയോട് പറയല്ലേ, ഈശോയെ എനിക്ക് എങ്ങനെയാ അങ്ങനെ വിളിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എന്റെ പ്രാർത്ഥന കേൾക്കണേന്നല്ലേ. അങ്ങനൊന്നും പറയണ്ട കേട്ടോ, ഈശോ ചേച്ചിയുടെ അടുത്തല്ല, ഉള്ളിലായിരിക്കുന്ന കേട്ടോ. അല്ലെ, കൂടെ നടക്കു പോലും അല്ല, ചേച്ചിയുടെ ഉള്ളത്തിലായിരിക്കുന്ന കേട്ടോ. ഇന്ന് നിങ്ങളുടെ ജീവിതം, ഓ നോക്കൂ, 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 അവർ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു, നോക്കൂ. അവർക്ക് ദിവ്യമായ സ്പർശനം സംഭവിക്കുന്ന കാണൂ. ഇത് ഈശോ അവരെ തൊടുന്ന നിമിഷമല്ലാതെ മറ്റെന്താണ്?
ഇന്ന് ആനന്ദൻ ചേട്ടനും വീടിനും വന്നിരിക്കുന്ന രക്ഷക്കായിട്ട് നമുക്കൊന്ന് കൈയടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സുനിത ഒരു പേര് വിളിക്കപ്പെടുന്നു, സുനിത. ഇവരുടെ പേര് സുനിത എന്നാണോ? സുനിത, സുനിത, നെഞ്ചിലേക്ക് കൈവക്ക്, സുനിത നെഞ്ചിലേക്ക് കൈവക്ക്, ഉറച്ചു വിളിച്ചോ സുനിത. ഈശോ നിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. ഈശോയേ, എന്റെ രക്ഷിതാവേ, ഇവര് താമസിക്കുന്ന കോളനിയിലേക്ക് ഇറങ്ങുന്ന വഴിയുടെ വശത്ത് ഇവർക്കൊരു പ്രശ്നം കിടപ്പുണ്ട് രക്ഷിതാവേ. വീട്ടിലേക്ക് ഒന്നിന്ന് ഇറങ്ങണേ കർത്താവേ, ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചു കൊടുക്കണേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്ര വർഷമായി ആ പ്രശ്നത്തിൽ കിടക്കുന്നു അല്ലേ? അതെ അതെ അതെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇവര് ഒരു ഒരു വഴി ഇറങ്ങി ഒരു വെള്ളം ഒഴുകുന്ന 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പില്ല, പിന്നെയും താഴോട്ട് വന്നിട്ട് സ്റ്റെപ്പുള്ള ആ സ്ഥലത്ത് ആ വഴിയിൽ ഒരു പ്രശ്നം ഒരുത്തനുമായിട്ടുണ്ടായിട്ട് എൻ്റെ ദൈവമേ നാളെത്രായി. ആനന്ദൻ ചേട്ടൻ എന്തിനാ യേശു ഇത് വെളിപ്പെടുത്തി പറയുന്നതെന്നറിയാമോ? ഇന്ന് കർത്താവിൻ്റെ രക്ഷ കൊണ്ട് ഈ വീടിനെ ദൈവം നിറയ്ക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓടിച്ചല്ലേ, ഓടിച്ചല്ലേ, സുനിത അങ്ങോട്ട് ഓടിച്ചല്ലേ, അച്ഛൻ്റെ അടുത്തോട്ട് ഓടിച്ചല്ലേ, ഓടിച്ചല്ലേ. ഇപ്പൊ തന്നെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അന്നെന്നും വേണ്ട നീ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോടും ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തെ വീഴാൻ സമ്മതിക്കരുതേ. തിന്മയിൽ ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അമ്മ മാതാവേ, അമ്മയോട് ചേർന്ന് യേശു പിതാവിനോട് സകല വിശുദ്ധരോട് ചേർന്ന് സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് ഈ വചനത്തിൻ്റെ സത്യം മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പ്രത്യേകിച്ച് രോഗികളും പീഡിതരുമായിട്ട് ഒരുപാട് മക്കൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ എല്ലാ ഹൃദയങ്ങളിലേക്കും ഇപ്പോഴീ വചനം നൽകുന്ന വലിയൊരു ഉറപ്പ് വ്യാപിക്കട്ടെ. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉദ്ധിതനായവനാണ്, ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവനാണ്. എൻ്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ജീവനായ ക്രിസ്തുവിനോടൊപ്പം വെളിപ്പെടുവാൻ എന്നെയും വിളിച്ചിരിക്കുന്നു. ഈ ബോധ്യം കൊണ്ട് എല്ലാ മക്കളും നിറയുന്ന സമയത്ത് അവരുടെ ശരീരങ്ങളിൽ സൗഖ്യമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സൗഖ്യത്തിൻ്റെ ആത്മാവേ ഞങ്ങളുടെ ഇടയിൽ വ്യാപിച്ചിറങ്ങണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വചനത്തിൻ്റെ ശക്തി വ്യാപിച്ചിറങ്ങട്ടെ. അത്ഭുതകരമായ വിടുതലിൻ്റെ സമയമായി മാറട്ടെ. അമ്മ മാതാവേ, അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന സകല വിശുദ്ധരോട് ചേർന്ന് കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അമേ. ശോഭിഷ്ഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപയുടെ നൊച്ചാലുകളിൽ കൊലോസ്സ്യസ് ലേഖനം 2 കഴിഞ്ഞ് 3 ആദ്യ കണ്ണിക കഴിയുന്ന ഈ സമയത്ത് അടുത്ത ഭാഗത്തിൻ്റെ വിചിന്തനങ്ങളുമായിട്ട് അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഒരുമിച്ച് ശാലോം TV ഇൻ്റർനെറ്റിൽ യൂട്യൂബിൽ എല്ലാ സമയത്തും എപ്പിസോഡ് കാണാനും നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ.